ಮಂಗಲ್ಯೆ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೇ ತ್ರಯಂಬಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ ಅಮ್ಮೇ ನಾರಾಯಣ ದೇವಿ ನಾರಾಯಣ ನಮಸ್ಕಾರಂ ಎಂಟೆ ಪೇರ್ ಅಖಿಲ್ ಶರ್ಮ ಞಾನೀ ಒಲ್ಲೂಕಾವ್ ಸಪ್ತಮಾತೃ ಕ್ಷೇತ್ರಂ ಮೇಲ್ಶಾಂತಿಯಾಗಿ ವರ್ಕ್ ಚೆಯ್ಯಾಣ್. ಈ ಕ್ಷೇತ್ರತ್ತೆ ಸಂಬಂಧಿಸೋಳಂ ಕೇರಳತ್ತಿಲೆ ತನ್ನೆ ಅತಿಪುರಾತನಮಾಯ ಸಪ್ತಮಾತೃ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಒಂದಾನ ಒಲ್ಲೂಕಾವ್ ಶ್ರೀ ಸಪ್ತಮಾತೃ ಕ್ಷೇತ್ರಂ. ಮಾಸತ್ತಿಲೆ 30 വെള്ളിയാഴ്ച ദിവസമാണ് സപ്തമാതാക്കൾക്ക് ഇവിടെ പ്രധാനമായും പൂജ നടക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൻ്റെ 3 ശ്രീകോവിലായുള്ള സപ്തമാതാക്കളുടെ നട തുറക്കും. കൗമാരി ദേവിക്ക് പ്രധാനമായും കൗമാരി പൂജ നടത്തി വരുന്നു. കൗമാരി പൂജയുടെ ഫലസിദ്ധി എന്താണെന്ന് വെച്ചാൽ മംഗല്യത്തിന് അത്യുത്തമമാണ് കൗമാരി പൂജ. കേരളത്തിൽ തന്നെ എൻ്റെ അറിവിൽ 2 ക്ഷേത്രങ്ങളിലാണ് ഈ കൗമാരി പൂജ നടത്തുന്നുള്ളൂ. അതിലൊന്നാണ് ഈ ഒല്ലൂക്കാവ് സപ്തമാതൃക ക്ഷേത്രം.
മാസത്തിൽ പൗർണമി പൗർണമിയിൽ പൗർണമി പൂജയും പ്രധാനമായും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. അമ്മയുടെ പേര് ആറുകുട്ടി രാഘവൻ. എവിടെ സ്ഥലം? ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണപ്പണ്ട്. എന്താണ് ഭഗവതിയുടെ ഇവിടെ എത്ര വർഷങ്ങളായി തൊഴാൻ വരാ? 70 വന്ന് കയറിക്കണതാ. അന്ന് തുടങ്ങി അമ്മി ഞാനും ഭയങ്കര ഇതാ. അതെ, കയറിയല്ലോ. ഒരുക്കറിയാം, ഞാൻ ഓടി കതിച്ചപ്പോ വരും. അമ്മേരെ നല്ല അനുഗ്രഹ, മക്കളെയൊക്കെ രക്ഷിക്കണം. അമ്മേനെ ദിവസം വന്ന് തൊഴുന്നു, ദിവസം നേരം ഇതായിരുന്നു. എനിക്കൊക്കെ അറിയാം, ഓടി കഴിച്ച് വരും. എന്നുവെച്ചാ ആ എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഓടി കഴിച്ച് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ പറയാനായിട്ട്. എനിക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ ഓരോന്നും ഓരോന്നൊക്കെയുണ്ട്. കുറെ വർഷങ്ങളായി, കുറേ വർഷം കഴിഞ്ഞ മക്കള് പഠിക്കുന്ന കാലം തൊട്ട്. അതെ, ഒരു പരീക്ഷയ്ക്ക് പോയാലും ഇവിടെ വന്ന അമ്മേനെ തൊഴുതിട്ടാണ്. മത്സര പരീക്ഷയ്ക്കായാലും ഏത് പരീക്ഷയ്ക്കായാലും ഒക്കെ പറഞ്ഞേക്കും. ഇന്നവരെ സാധിപ്പിച്ചതെന്നുണ്ട് എൻ്റെ മക്കൾക്ക് കുറേ കാര്യങ്ങൾ. ഇതിപ്പോ അതേ പേരക്കുട്ടിയുടെ കല്യാണം പെട്ടെന്നാണ് അമ്മ ശരിയാക്കിയത്. സ്വപ്നത്തിനും കൂടിയാ വിചാരിച്ചില്ല. ഇപ്പോ കല്യാണം ഇങ്ങനെ സൈക്കോളജി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അമ്മമ്മ ഞാൻ കുറേ നേരം ഒന്ന് പഠിക്കട്ടോ, ഉറങ്ങട്ടോ, കഷ്ടപ്പെട്ട് പഠിച്ച് പഠിച്ച. അപ്പോൾ പറയും നല്ല അനുഗ്രഹം ഉണ്ടോ എൻ്റെ പൊന്നിന്. പിറ്റേ ദിവസമാണ് അമ്മ കല്യാണത്തിൻ്റെ അയച്ചത്. ദേവാളയിടൽ കഴിഞ്ഞു, ഞാൻ 6 കഴിഞ്ഞിട്ട് കല്യാണം. ഞാൻ വിചാരിച്ചിട്ടും കൂടി ഇല്ല. തീർച്ചയായിട്ടും അനുഗ്രഹമാണ് അമ്മക്ക്. എനിക്കതാ പറയാനുള്ളു, അമ്മ എല്ലാ അനുഗ്രഹം. വളരെ സന്തോഷം അമ്മ ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും. അതായത് നമ്മളിപ്പോ ഒരു 10 പറയണത് അമ്മ പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസം പൊന്ന്. ആരെന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം പറഞ്ഞു വെട്ട് തടയായിട്ട് നിൽക്കായാലും അമ്മയുണ്ട്. അപ്പൊ പണ്ട് ഇതേപോലെ തന്നെ ഞാൻ അടുത്ത് പോകുന്നില്ലാണ്ട് മണിപ്ലാന്റ് ഒക്കെ അങ്ങനെ താന്ന് കിടക്കണ്ടായി. കാര്യങ്ങൾ പറയണ ഓരോ മണിപ്ലാൻ അതോ തീയിട്ട് വന്ന് ഭർത്താവുള്ളൂ. ഈ തീയുടെ ഒറ്റ പോക്ക പോയി അവിടെ ഇരുന്നിട്ടാ കരഞ്ഞു വിളിച്ചു. അമ്മേ ഞാൻ എനിക്കറിയില്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തു. അമ്മ തീനൊന്ന് അണച്ചതായി. അമ്മേ 3 പ്രാവശ്യം കയറി കറ്റി. അങ്ങനെ എന്നെ പോലെ കാര്യങ്ങൾ തന്നെ രക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. ശരി, ഞാൻ ഇതിലെ പങ്കുകൊണ്ടാണ് പോകാൻ കൂടി നന്ദി അമ്മ. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. എന്തായാലും വളരെ സന്തോഷം. സന്തോഷം. അപ്പോ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടുല്ലോ. അതായത് അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള, അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അത് വീട്ടിലുള്ള എല്ലാവർക്കും ഈ പ്രാർത്ഥന കൊണ്ടും ഈ ദിവസം വരികയാണ് അമ്പലത്തിൽ. രാവിലെയും വൈകുന്നേരം വരെ വന്നിരുന്നു. പിന്നെ അതുപോലെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു 10 ചോദിക്കുന്ന കാര്യങ്ങളാണ് അമ്മ ഒറ്റ നിമിഷം കൊണ്ട് ഇത്ര സമയം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതിലും വലിയൊരു അനുഭവം നമുക്ക് വേറെ ഒന്നും പറയാനില്ല.
ഭക്തനി ശ്രീ അജീഷ് മാസ്റ്റർ. അതായത് കൂടുതൽ അമ്പലങ്ങളുമായി വളരെയധികം ബന്ധമുള്ള ഒരാളെന്നതിൽ ഒരു രണ്ട് വാക്ക് അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമസ്കാരം. തഥാത്മവസ്തു. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഭാരതത്തിൽ നാം തേടി പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ യാത്രയിൽ കണ്ടെത്തിയും സഞ്ചരിച്ചെത്തുമ്പോൾ നാം ഇപ്പോഴും അറിയാതെ ചുറ്റുള്ളവർക്ക് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു ക്ഷേത്രം എന്നുവെച്ചാൽ പിന്നിലേക്ക് പോയാൽ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും വൈദിക സമ്പ്രദായത്തിലായാലും വേദത്തിലും നാം അറിയാത്ത പല രഹസ്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണ്. നാം എല്ലാവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതും ഒന്ന് അനുഗ്രഹം വാങ്ങേണ്ട ക്ഷേത്രം കൂടിയാണ് ശംഭു. ഈശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, സദ്ഗുരു ഈ ജന്മത്തിൽ ജ്ഞാനോദയം അടഞ്ഞത് ചാമുണ്ഡി മലയിലാണ്, ചാമുണ്ഡി പീഠത്തിലാണെന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചാമുണ്ഡിക്ക് പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അത് ഭാരതത്തിൽ തന്നെ അപൂർവത്തിൽ അപൂർവമാണ്. നമ്മുടെ തെൻകൈലായത്തിലേക്ക് സന്ദർശിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തെൻകൈലായത്തിൽ തെക്കൻ കൈലാസത്തിൽ ചാമുണ്ഡി ചിലപ്പോൾ നാം തേടിയെത്തുമ്പോൾ ഇവിടെ ആവാനാണ് സാധ്യത. നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്രം സന്ദർശിക്കണം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ ശംഭു. എല്ലാ ഭക്തജനങ്ങളിലും ഒല്ലൂക്കാവിലമ്മയുടെ അനുഗ്രഹ വർഷം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.